രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS അഥവാ സംഘപരിവാറിൻ്റെ കേന്ദ്രബിന്ദു. ഇതിനെക്കുറിച്ച് പുകഴ്ത്തുന്നവർ വളരെയധികമാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതു മുതൽ ഇവിടെ നിന്നുള്ള ചില ആനുകൂല്യങ്ങളും അപ്പകഷ്ണങ്ങളും കിട്ടും എന്നതിൻ്റെ പേരിൽ സ്വന്തം ആശയങ്ങളും സ്വന്തം അടിസ്ഥാനങ്ങളും വരെ പണയം വെച്ച് ഇവരോടൊപ്പം പോകുന്നവരുടെ കാഴ്ച നമ്മൾ ദിനം പ്രതി കണ്ടുവരുന്നതാണ്. അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കളാകട്ടെ, നിയമജ്ഞരാകട്ടെ, അതുപോലെ ഉയർന്ന പോലീസിൻ്റെ ഉദ്യോഗസ്ഥരാകട്ടെ, പല വിരമിച്ച പട്ടാള മേധാവിമാരാകട്ടെ, ഇങ്ങനെയുള്ള പ്രധാന ശ്രേണിയിലുള്ള ആളുകൾ ഇത്തരത്തിൽ RSSലേക്ക് അത് അവരുടെ ജോലി സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിരമിച്ചാൽ തൊട്ട് പിറ്റേ ദിവസം തന്നെ അവിടെ അംഗത്വം എടുത്ത് അവിടേക്ക് ചേരുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്നാൽ ഒരു യാഥാർത്ഥ്യമുണ്ട്, ഇവർ യഥാർത്ഥത്തിൽ ഔദ്യോഗിക ജീവിതത്തിലും ഇവർ RSSനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ് പലരും. ഇത്തരത്തിൽ വിവാദമായ ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് കഴിഞ്ഞ ദിവസം വിരമിച്ചപ്പോൾ വിരമിക്കാനുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, 37 വർഷത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതം പൂർത്തിയായിരിക്കുന്നു, ഇനി ഞാൻ RSSലേക്ക് പോവുകയാണ്, അതിലൂടെ കൂടുതൽ സജീവമാകണമെന്നാണ് കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായ ചിത്രരഞ്ജൻ പറഞ്ഞത്. ചിത്രരഞ്ജൻ ദാസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചെറുപ്പത്തിലെ RSSകാരനായിരുന്നു, സ്വയം സേവകനായിരുന്നു, ഞാൻ അതിൽ പ്രവർത്തിക്കുന്നതിലും അതിൽ ജീവിക്കുന്നതിലും ഞാൻ അഭിമാനം കണ്ടെത്തുന്നു. അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്, ഈ ഔദ്യോഗിക ജീവിത സമയത്ത് എനിക്ക് കൂടുതൽ അതിനകത്ത് ലൈവായി പ്രവർത്തിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഞാൻ തുടർന്നുള്ള കാലം RSSലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കൗമാരക്കാരിൽ ലൈംഗികാസക്തി നിയന്ത്രിക്കണമെന്ന ജസ്റ്റിസ് ചിത്രരഞ്ജൻ ദാസിൻ്റെ ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. സുപ്രീംകോടതിയും ഈ നിരീക്ഷണത്തെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഇദ്ദേഹം വളരെ എല്ലാ കാലഘട്ടത്തിലും വിവാദങ്ങളായ പല പരാമർശങ്ങളും RSSന്റെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് മുൻനിർത്തി പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നു എന്നുള്ള തരത്തിൽ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ നേരിട്ട ജഡ്ജിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം തന്നെയാണ് ഇപ്പോൾ പറയുന്നത്, ഞാൻ ചെറുപ്പം മുതലേ RSSകാരനായിരുന്നു, യൗവനത്തിൽ ഞാൻ RSSകാരനായി, ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർന്ന് കൂടുതൽ ലൈവായി പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു പുത്തിരിയായ വാർത്തയൊന്നുമല്ല. നമ്മുടെ പോലീസിൻ്റെ അധികാരിയായിട്ടിരുന്ന TP സെൻകുമാർ അടക്കമുള്ളവരുടെ RSSലേക്കുള്ള പോക്ക് എല്ലാം നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാകാനും നടന്ന് കിട്ടാനും വേണ്ടിയിട്ടുള്ള ചിലരുടെ ചില ഉൾവിളികളും ചില പ്രേരണകളുമാണ്. പല സ്ഥാനങ്ങളും ഉപേക്ഷിച്ച് പെട്ടെന്ന് അതിലേക്ക് ചെന്നാൽ പല പല നേട്ടങ്ങളും രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഇത്തരത്തിലുള്ള നേട്ടങ്ങളും ചില ഉയർന്ന സ്ഥാനങ്ങളിലുള്ള ചില പോസ്റ്റിങ്ങുകളും കിട്ടുമെന്നുള്ളതിൻ്റെ പേരിലാണ് പലരും എടുത്തുചാടി RSSലേക്ക് ചേക്കേറുന്നത്. അതായത് BJPയുടെ ഭരണമുള്ളപ്പോൾ അതിൻ്റെ തണലിൽ കൃത്യമായ അധികാരങ്ങൾ പങ്കിടാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇത്തരക്കാർ ചാടി ഇതിലേക്ക് പുറപ്പെടുന്നത്. കേവലം ആദർശത്തിൻ്റെ പേരിലല്ല, ഇനി അഥവാ ഇങ്ങനെ ആദർശത്തിൻ്റെ പേരിലാണെങ്കിൽ വലിയൊരു അപകടവും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. RSS മൈൻഡിലാണ് ഓരോ വിധി പ്രസ്താവവും ഈ പറയുന്ന ജഡ്ജി അടക്കമുള്ളവർ നടത്തിയതെങ്കിൽ എത്ര വലിയ, അതായത് നീതിയുടെ എത്ര വലിയ പൂർത്തീകരണമായിരിക്കും അവിടെ നടപ്പിലായിരിക്കുക, അതിനെത്രത്തോളം യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടുണ്ടാവും, കൃത്യനിഷ്ഠമായ അല്ലെ സത്യസന്ധമായ വിധികൾ അവിടെ പ്രഖ്യാപിച്ചു എന്ന് എങ്ങനെ വിശ്വസിക്കാനാകും. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങളും ഇദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. ഇത് ഇദ്ദേഹം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, ഇങ്ങനെ ഓരോ മാറി മാറി വരുന്നവരും നമ്മുടെ നാട്ടിൽ പോലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉയർന്ന നിയമജ്ഞരും ചില ഔദ്യോഗിക ഘട്ടങ്ങളിൽ പല IAS IRS ഉദ്യോഗസ്ഥന്മാരും എല്ലാം വിരമിച്ച ശേഷം ഇതിലേക്ക് ഓടിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാനാകും. അപ്പോൾ അവിടെ കൂട്ടിവായിക്കേണ്ടത് ഏക കാര്യം മാത്രമാണ്, ഇവർ വിരമിക്കുന്നതിന് മുമ്പേ ഈ ഒരു മൈൻഡുള്ളവരാണ്, ഈ ഒരു മനസ്ഥിതിയുള്ളവരാണ്, ഇവർ ഒരു സുപ്രഭാതത്തിൽ കിട്ടിയ വെളിച്ചം കൊണ്ട് ഒരു ഓടുന്നവരല്ല. ഇത്തരം ആദർശങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കും പിന്നാക്കക്കാർക്കും ഇരകൾക്കും എത്തരത്തിൽ നീതി കിട്ടും എന്നുള്ള കാര്യത്തിൽ വീണ്ടും സംശയം ഉയരുന്നു.